ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ പ്രധാന വാർത്തകൾ രാജ്യത്തെ യുവജനങ്ങളുടെ നൈപുണ്യ വികസനത്തിന് കേന്ദ്ര സർക്കാർ പരമപ്രാധാന്യം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാം പദ്ധതിയിലൂടെ വീടുകൾ ലഭിച്ചവരുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒൻപത് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മധ്യപ്രദേശിലെ രേവാ ജില്ലയിൽ ഉണ്ടായ ബസ് അപകടത്തിൽ മത്സരങ്ങൾക്ക് തുടക്കമായി ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ വിശദമായി രാജ്യത്തെ യുവജനങ്ങളുടെ നൈപുണ്യ വികസനത്തിനായുള്ള പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ പരമപ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർവീസുകളിൽ പത്ത് ലക്ഷം പേർക്ക് നിയമനം നൽകാൻ ലക്ഷ്യമിട്ടുള്ള റോസ്ഗാർ മേളയുടെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം ഇതോടൊപ്പം കൃഷിയിലും ചെറുകിട ഇടത്തര വ്യവസായ മേഖലയിലും സ്റ്റാർട്ടപ്പുകളിലും യുവജനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സർക്കാർ ശ്രമിക്കുന്നു फाइव जी ये कड़वो ग्रामीण युवाकल गण्यवसर साथियों आज भारत दुनिया की पांचवी बड़ी अर्थव्यवस्था है सात आठ साल के भीतर हमने दसवें नंबर से पांचवें नंबर तक की छलांग लगाई है डिजिटल इंडिया अभियान ने भी पूरे देश में लाखों डिजिटल एंटरप्रिनर का निर्माण किया है देश में 5G के विस्तार से डिजिटल सेक्टर में रोजगार ഫൈവ് ജി ഡിജിറ്റൽ സെക്ടർ മേഡ വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇത് പ്രയോജനം ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ യുവാസ स्किल डेवलपमेंट पर है प्रधानमंत्री कौशल विकास योजना के तहत देश के उद्योगों की जरूरतों के हिसाब से युवाओं को ट्रेनिंग देने का एक बहुत बड़ा अभियान चल रहा है इन आठ वर्षों में केंद्र सरकार द्वारा उच्च शिक्षा के सैकड़ों नए संस्थान भी बनाए गए हैं नियमित रहा एवं पेर नियमन पत्र इन റോസ്ഗാർ മേളയുടെ ഭാഗമായി ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച തൊഴിൽമേളയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയായി അതേസമയം തപാൽ വകുപ്പ് കേരള സർക്കാർ എറണാകുളത്ത് സംഘടിപ്പിച്ച തൊഴിൽമേളയിൽ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമപദ്ധതിയിലൂടെ മധ്യപ്രദേശിൽ പൂർത്തിയായ വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും മധ്യപ്രദേശിലെ സപ്നയിൽ നടക്കുന്ന ചടങ്ങിൽ നാല് ലക്ഷത്തി അൻപത്തിയോരായിരം ഗുണഭോക്താക്കളെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും കോടി രൂപ ലക്ഷം വീടുകളാണ് സംസ്ഥാനത്ത് നിർമ്മിച്ചത് ഇന്ത്യയുടെ ഏറ്റവും കരുത്തേറിയ ഉപഗ്രഹവാഹനമായ ജിഎസ്എൽ വി മാർക്ക് ത്രീയുടെ ആദ്യ വിക്ഷേപണം ഇന്ന് രാത്രി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നടക്കും ബ്രിട്ടീഷ് ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിന്റെ മുപ്പത്തിയാറ് ഉപഗ്രഹങ്ങളുമായാണ് രാജ്യത്തെ ആദ്യ വാണിജ്യ വിക്ഷേപണ വാഹനമായ മാർക്ക് ത്രീ അറിയിച്ചു ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ ഏജൻസികൾ സംസ്ഥാന കേന്ദ്ര ഭരണ സർക്കാരുകൾ എന്നിവർ സ്വീകരിച്ച മുന്നൊരുക്കങ്ങൾ ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി വിലയിരുത്തി ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ചയോടുകൂടി പശ്ചിമബംഗാൾ തീരം തൊടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഒഡീഷ പശ്ചിമബംഗാൾ ആൻഡമാൻ നിക്കോബാർ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ യോഗത്തിൽ പങ്കെടുത്തു കേരളത്തിൽ ഇന്നും നാളെയും വ്യാപക മഴയ്ക്ക് സാധ്യത ഒൻപത് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം കേരള ലക്ഷദ്വീപ് തീരത്ത് മീൻപിടിക്കാൻ പോകരുതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് മ്യാൻമാറിനെ എഫ് എ ടി എഫ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ഭീകരവാദത്തെ എതിർക്കുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും എതിരെ വളരെ ദുർബലമായ പ്രവർത്തനങ്ങളാണ് രാജ്യം കൈക്കൊള്ളുന്നതെന്ന് എഫ് എ ടി എഫ് നിരീക്ഷിച്ചു ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ വ്യക്തമായ ചട്ടങ്ങളും മ്യാൻമാറിൽ നിലവിലില്ല മ്യാൻമാറിന്റെ സാമ്പത്തിക ഇടപാടുകൾക്ക് ഉൾപ്പെടെ ഇത് പ്രതികൂലമായി ബാധിക്കും അതേസമയം നാലു വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനെ എഫ് എ ടി എഫ് ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അണ്ടർ സ്കോ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം ദീപാവലിയുടെ തലേദിവസമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പിയിലെ അയോധ്യ സന്ദർശിക്കും വൈകുന്നേരം ശ്രീ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര സ്ഥലം അദ്ദേഹം പരിശോധിക്കും സരയൂ നദിയിലെ ന്യൂ ഘട്ടിൽ നടക്കുന്ന ആരതിക്ക് പ്രധാനമന്ത്രി സാക്ഷ്യം വഹിക്കും തുടർന്ന് മഹത്തായ ദീപോത്സവ് ആഘോഷങ്ങൾക്ക് ശ്രീ മോദി തുടക്കം കുറിക്കും ദീപോത്സവിന്റെ ആറാമത് പതിപ്പാണ് ഈ വർഷം നടക്കുന്നത് ആദ്യമായാണ് പ്രധാനമന്ത്രി ആഘോഷങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുന്നത് ഇന്ന് പുലർച്ചെ മധ്യപ്രദേശിലെ രേവാ ജില്ലയിൽ ഉണ്ടായ ബസ് അപകടത്തിൽ പതിനഞ്ചു പേർ മരിച്ചു മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു ഹൈദരാബാദിൽ നിന്ന് ഗോരഖ്പൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് സംഭവത്തിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബത്തിന് ഉത്തർപ്രദേശ് സർക്കാർ രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപ ധനസഹായവും നൽകും ദുരിതബാധിത കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ഉത്തർപ്രദേശ് സർക്കാർ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനോട് അഭ്യർത്ഥിച്ചു കേരളത്തിൽ ബാലസംരക്ഷണ മൊബൈൽ ആപ്പായ കുഞ്ഞാപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പുറത്തിറക്കും ഇന്ന് വൈകുന്നേരം കോവളം വെള്ളാർ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ നടക്കുന്ന ചടങ്ങിൽ പുതുതായി നിയമിതരായ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജുവനിൽ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങൾക്കായുള്ള പ്രത്യേക പരിശീലനത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവ്വഹിക്കും ബാലസംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് വനിതാ ശിശു വികസന വകുപ്പ് കുഞ്ഞാപ്പ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സജ്ജമാക്കിയിരിക്കുന്നത് ഇതിലൂടെ കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും ട്വന്റി ട്വന്റി ലോകകപ്പിൽ സൂപ്പർ പന്ത്രണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം ഇന്നലെ പ്രാഥമിക റൌണ്ട് ഗ്രൂപ്പ് ബിയിലെ മത്സരങ്ങളും പൂർത്തിയായതോടെ സൂപ്പർ പന്ത്രണ്ടിലേക്കുള്ള ടീമുകളുടെ ലൈനപ്പ് പൂർത്തിയായി ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ ഓസ്ട്രേലിയ നേരിടുന്നു ടോസ് നേടിയ ഓസ്ട്രേലിയ ന്യൂസിലന്റിനെ ബാറ്റിംഗിനയച്ചു വൈകിട്ട് പെർക്കിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടും നാളെ പാകിസ്ഥാനുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ വൈകിട്ട് അഞ്ച് മുപ്പതിന് മുംബൈ സിറ്റി ജംഷഡ്പൂരിനെ നേരിടും രാത്രി മുപ്പതിന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ബംഗളൂരു ഹൈദരാബാദുമായി ഏറ്റുമുട്ടും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ധൻതേരാസ് ഉത്സവം ആഘോഷിക്കുന്നു ധൻ ത്രയോദശി ധന്വന്തി ജയന്തി എന്നീ പേരുകളിലും ധൻതേരാസ് അറിയപ്പെടുന്നു സ്വർണമോ വെള്ളിയോ ആഭരണങ്ങൾ വീട്ടുപകരണങ്ങൾ വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിന് ശുഭദിനമായി കണക്കാക്കുന്നതിനാൽ ഇവയുടെ വൻതോതിലുള്ള വിൽപ്പനയാണ് ഈ ദിനത്തിൽ നടക്കുന്നത് യുക്രൈൻ സംഘർഷത്തിൽ മാനുഷിക മൂല്യങ്ങൾ മുൻനിർത്തിയുള്ള നിലപാടാണ് എല്ലായ്പ്പോഴും കൈക്കൊള്ളുന്നതെന്ന് യു എൻ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യ മാനുഷിക സാമ്പത്തിക പിന്തുണ ഇന്ത്യ യുക്രൈന് നൽകുന്നുണ്ടെന്നും കൌൺസിലിലെ ഇന്ത്യൻ പ്രതിനിധി ആർ രവീന്ദ്ര പറഞ്ഞു ആക്രമണം നിർത്തിവെക്കാനും സംഘർഷാവസ്ഥയ്ക്ക് വിരാമമിടാനും ഇന്ത്യ തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി യുകെയിൽ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഋഷി സുനാക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകും മത്സരിക്കാൻ ആവശ്യമായ നൂറ് എം പിമാരുടെ പിന്തുണ സുനാക് ഉറപ്പാക്കിയതോടെയാണിത് അതേസമയം മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും മത്സരരംഗത്തിറങ്ങുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ക്യാബിനറ്റ് അംഗം പെന്നി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു ഇറ്റലിയിൽ പ്രധാനമന്ത്രിയായി ജോർജിയ മെലോണിയെ തെരഞ്ഞെടുത്തു പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് മെലോണി രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ആദ്യമായി എത്തുന്ന വലതുപക്ഷ സർക്കാരാണിത് തെലങ്കാനയിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് അനുവദിച്ച ചിഹ്നം മാറ്റിയതിന് മുൻകോട് നിയമസഭാ മണ്ഡലത്തിലെ മുൻ റിട്ടേണിംഗ് ഓഫീസർ കെ എം വി ജഗന്നാഥ റാവുവിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തെലങ്കാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ വികാസ് രാജ് ശുപാർശ ചെയ്തു രാജ്യത്തെ യുവജനങ്ങളുടെ നൈപുണ്യ വികസനത്തിന് കേന്ദ്ര സർക്കാർ പരമപ്രാധാന്യം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാം പദ്ധതിയിലൂടെ വീടുകൾ ലഭിച്ചവരുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മധ്യപ്രദേശിലെ രേവാ ജില്ലയിൽ ഉണ്ടായ ബസ് അപകടത്തിൽ പതിനഞ്ച് പേർ മരിച്ചു രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം ട്വന്റി ട്വന്റി ലോകകപ്പിൽ സൂപ്പർ പന്ത്രണ്ട് മത്സരങ്ങൾക്ക് തുടക്കമായി ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ നേരിടുന്നു വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് ആറ് മുപ്പതിന്